പാപനാശം ബലിമണ്ഡപത്തിന് സമീപം കുന്നിടിഞ്ഞതുമൂലമുള്ള അടിയന്തര സാഹചര്യം വിലയിരുത്തുന്നതിനായി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ സി പ്രേംജി കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ചു. കുന്നുകൾക്ക് മുകളിൽ അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന തെങ്ങുകളും പാഴ്മരങ്ങളും നീക്കം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ നേരിൽ കണ്ടു മനസ്സിലാക്കുകയും ആവശ്യമായ നടപടികൾ സംബന്ധിച്ചുള്ള അതിവേഗ റിപ്പോർട്ട് സമർപ്പിക്കുവാനും തഹസീൽദാറെ ചുമതലപ്പെടുത്തി. ബലിമണ്ഡപത്തിന് സമീപം ടൂറിസം വകുപ്പ് നിർമ്മിക്കുന്ന ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഭാഗത്തുള്ള കുന്നുകൾ ഇടിഞ്ഞു വീഴുന്നതിന് സാധ്യതയുള്ളതിനാൽ കുന്നുകൾ സ്ലോപ്പായി ഷേപ്പ് വരുത്തുന്നതാവും ഉചിതമെന്ന് ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടി കളക്ടറെ ധരിപ്പിച്ചു. വിനോദസഞ്ചാര മേഖലയായ ആലിയിറക്കം ബീച്ചിലെ അനധികൃത റിസോർട്ട് നിർമ്മാണം മൂലം കുന്നുകൾ ഇടിഞ്ഞത് സന്ദർശിക്കാൻ ജില്ലാ കളക്ടർ എത്താത്തതിൽ ജനങ്ങളുടെ ഇടയിൽ വൻ പ്രതിഷേധം ഉയർത്തുന്നു. വർക്കല നഗരസഭ ചെയർമാൻ KM ലാജി, താലൂക്ക് തഹസീൽദാർ, റവന്യൂ, ജിയോളജി, DTPC ദേവസ്വം ബോർഡ്, മേജർ ഇറിഗേഷൻ, മണ്ണ് സംരക്ഷണം തുടങ്ങിയ വകുപ്പുകളിലെയും വർക്കല നഗരസഭ, താലൂക്ക്, വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സന്ദർശനത്തിൽ പങ്കെടുത്തു. എല്ലാ മഴക്കാലത്തും അതുപോലെ തന്നെ കാലാവസ്ഥ പ്രതികൂലമായി വരുന്ന കാറ്റിലും മഴയിലും കുറേച്ച് കുറേച്ച് സംഭവിക്കുക, അപ്പോൾ അത് കൂടുതൽ അപകട ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ അപകടം ഏത് സമയത്തും ഉണ്ടാകുമെന്നുള്ള ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത്യാവശ്യം വേണ്ടുന്ന ജനങ്ങൾക്ക് ദോഷകരമായി വരാത്ത രീതിയിലുള്ള മെത്തേഡുകളാണ് നഗരസഭ സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും അറിയിപ്പ് കൊടുത്ത് ആൾക്കാരെ മാറ്റി താമസിക്കുന്നതിന് മറ്റ് സ്ഥാപനങ്ങൾ അനധികൃതമായും അധികൃതമായും ഉള്ള സ്ഥാപനങ്ങളടക്കം മാറ്റി ദോഷകരമായ സ്ഥലങ്ങളൊന്നും മാറ്റി സ്ഥാപിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. സഞ്ചാരികളുടെ വിവിധ മേഖലകളിലുള്ള കണ്ടപ്പാത അടക്കമുള്ള വരുമാനം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാർക്കിംഗ് അടക്കമുള്ളത് അതിൻ്റെ ലിമിറ്റേഷനൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ബലിമണ്ഡപം ഭാഗത്തുള്ള ചിത്രമുണ്ടായ ഒരു ആ ബലിമണ്ഡപത്തിൽ നടക്കുന്ന ആ സ്ഥലത്ത് തന്നെ അതിൻ്റെ മുതൽ ഭാഗത്ത് നിൽക്കുന്ന പാഴ്മരങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ഇനിയും മറിഞ്ഞു വീഴുമെന്നുള്ളൊരു ആശങ്ക ഉള്ളത് തൽക്കാലം അത് അങ്ങനെ ഒരു അപകടം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ മുനയായി നിൽക്കുന്ന ഇരിയാൻ സാധ്യതയുള്ള വന്മ ആ കുടുംബത്തെ വന്ന ഭാഗം കുറച്ച് വേറെ 3 മീറ്ററും അകം വരുന്ന നീക്കം ചെയ്തുകൊണ്ട് അതിന് ഇരിയാത്ത രീതിയിൽ ഷേപ്പ് ചെയ്യാനാണ് നമ്മുടെ ഇപ്പോൾ ജില്ലാ കളക്ടറടക്കം ചേർന്നിട്ടുള്ള യോഗത്തിൻ്റെയും അതുപോലെ തന്നെ വിവിധ ഡിസാസ്റ്റർ മാനേജ്മെൻ്റിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള ഉദ്യോഗസ്ഥരുള്ള ഉള്ളടക്കം ബഹുമാമായിട്ടുള്ള നിർവഹിക്കുന്ന വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥരുടെ എല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ടാണ് ഇപ്പോൾ അടിയന്തരമായി ആ അവിടെ വരുന്ന മത്സ്യവും ആരംഭിച്ചത് തന്നെ അത്തരത്തിൽ മണ്ണിടിച്ചിലോ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനുള്ള താൽക്കാലികമായിട്ടുള്ള കാര്യമാണ് എല്ലാ ഇന്ത്യയിലും വിഭാഗം അടക്കം പരിശോധിച്ചുകൊണ്ട് ഇതിൽ തന്നെ നമ്മുടെ യോഗത്തിൽ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലെയും ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയിലന്മാരടക്കം പങ്കെടുത്തുകൊണ്ടാണ് ഇന്ന് ഈ പരിപാടി ആ മണ്ണ് ഒഴിച്ചു നിർത്താൻ കഴിയുന്ന രീതിയിൽ ചെയ്യാനുള്ള ഉദ്ദേശം. അതായത് HP News 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോസ് സ്റ്റൈലിർ ഷോറൂം, സരോസ് സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. Sarosanitary, ആറ്റിങ്ങൽ.